എല്ലാവർക്കും കാസർഗോഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചീസി മാക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ആറോ ഏഴോ ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ തുള്ളി ഓയിൽ. ഇനി നമുക്കിതിലേക്ക് ഒന്നര കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പറ്റിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ട് കവറൊന്നും ചെയ്യാതെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിയുന്ന സമയത്ത് ഒന്നോ രണ്ടോ മാക്രോണി ചെറുതായിട്ട് അറ്റം ഇങ്ങനെ പൊട്ടി വരുന്നതായിട്ട് കാണും. ആ സമയത്ത് നിങ്ങളിത് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ആകെ എല്ലാം കൂടി പൊട്ടിപ്പോവും. ആ സമയത്ത് ഓഫ് ചെയ്ത് ഇതേപോലെ നമുക്ക് അരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ ഒരു തക്കാളി, ഒന്നോ രണ്ടോ ചീസ് ബ്ലോക്ക് ഇതുപോലത്തെ, പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒരുപാട് കരിഞ്ഞ് അതിൻ്റെ ആ മണം മാറേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് കൂടുതൽ ഇടേണ്ട, ചീസിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസ് ഞാൻ പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടി ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി നമുക്ക് വേവിച്ച് വെച്ച മാക്രോണിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ തീ കൂട്ടി വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചീസി മാക്രോണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.